ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റവയും തക്കാളിയും മുട്ടയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമുക്ക് റവ കൊണ്ടുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ഉപ്മാവാണല്ലേ. ഇന്ന് നമ്മൾ ഉപ്മാവിനേക്കാളും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണേൻ്റെ മുൻപായിട്ടൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പുതിയ അക്കൗണ്ടാണ് കേട്ടോ. പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കോഴിമുട്ട റവയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ റവയുടെ എല്ലാ ഭാഗത്തും ഈ കോഴിമുട്ട എത്തും. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തക്കാളിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം, ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന് പകരം ഉണക്കമുളക് ചേർത്താലും മതി കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കശ്മീരി മുളകുപൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മുടെ ആ ഒരു ബാറ്ററിലേക്ക് കുറച്ച് വെള്ളം വേണമല്ലോ. അപ്പോൾ അത് ഇതിലേക്ക് തന്നെ ചേർത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുകയാണ്. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റവയും കോഴിമുട്ടയും മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ റവയൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷം വേണം അടിച്ചെടുക്കാൻ. ഒരു 10 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ നേരിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ ആദ്യം കോഴിമുട്ട പുരട്ടി വെച്ചിട്ട് പിന്നെ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ച് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും 1/2 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ എണ്ണ പുരട്ടുന്നില്ല കേട്ടോ. നമുക്കിത് ഷേപ്പിൽ കിട്ടൂല ആദ്യം നമ്മൾ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ. ഇതുപോലെ ദോശ പോലെ പരത്തിയിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാൻ കേക്ക് പോലെ ചെറുതാക്കിയിട്ട് വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല പോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം. ഞാൻ ആദ്യം എണ്ണ പുരട്ടിയിട്ടില്ല, എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തത്. അത് വെളിച്ചെണ്ണ തന്നെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പാൻ കേക്ക് പോലെ ചെയ്യുന്ന കാണിച്ചു തരാം. ചെറിയ ചെറിയ കണ്ടോ, ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റവയും മുട്ടയൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഒരു ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റവ കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്, ഇഷ്ടാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.